This part of the program is sponsored by Sorghum. ലുജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ പൊന്ന് സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. അഗാധമായ ആഴക്കടൽ, അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ആ ലുജ്ജയിൽ യഅശാഹു അതിനെ പൊതിയുന്നു. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ, ഇതുവരെ വളരെ ശരിയാ. അതിനെ പൊതിയുന്നു, പിന്നെ ആ ഇരുട്ടിനെ പൊതിയുന്നു. എന്താ പറഞ്ഞേ? ആ ഇരുട്ടുള്ള കടലിനെയാണ് ഇത് പൊതിയുന്നു എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞേ? ആ ഇരുട്ടിനെ പൊതിയുന്നു. എന്താ പറഞ്ഞേ? ആ ഇരുട്ടുള്ള കടലിനെയാണ് ഇത് പൊതിയുന്നു എന്ന് പറഞ്ഞത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. ആ ഇരുട്ടിനെ പൊതിയുന്നത് ഒന്ന് തിരമാല, അതിനു മുകളിൽ തിരമാല, അതിനു മുകളിൽ മേഘം. ഞാൻ പറഞ്ഞത് യഅശാഹു എന്നത് മൗജിനെയോ ദുലുമാത്തിന്റെയോ അല്ല. എന്ത് ആ ഹൂ മടങ്ങുന്നത്? പിന്നെ എന്താണ്? സമുദ്രത്തിലേക്ക് തന്നെയാണ്. ആഴുള്ള കടലിനെ പൊതിയുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് ആ കടലിന്റെ ആഴുള്ള ഭാഗത്തെ പൊതിയുന്നു എന്ന അർത്ഥം വെച്ചത് എങ്ങനെ എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം വന്നിട്ടില്ല. കടലിനെ നിങ്ങള് ആഴമുള്ള കടല് അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് നിങ്ങളല്ലേ വേർപിടിക്കണത്? ഞാനല്ല, ഖുർആൻ അല്ലേ പറഞ്ഞത് ആഴുള്ള കടലെന്ന്? ഖുർആൻ അല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞതാണോ? ആഴുള്ള കടലിനെ മൗജ് പൊതിയുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ പറഞ്ഞല്ലേ. അപ്പൊ ആഴുള്ള കടലിനെ പൊതിയുന്നു, മൗജ് പൊതിയുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് കടലിന്റെ ആഴുള്ള ഭാഗത്തെ പൊതിയുന്നു എന്ന് അക്ബർ അർത്ഥം വെച്ചത് എങ്ങനെ? ഈ അർത്ഥം എവിടുന്ന് കിട്ടി? ഏത് ഭാഷാ ശാസ്ത്ര പ്രകാരമാണ് ഈ അർത്ഥം കിട്ടുക എന്നാണ് എന്റെ ചോദ്യം. അതിന് ഉത്തരത്തിവരെ വന്നിട്ടില്ല. ഞാൻ പറയാണ്, എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ റാപ്പിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാലും മേലത്തെ റാപ്പിംഗ് മാത്രമാണോ പറയാ? ഉള്ളിലുള്ള കാര്യത്തിന്റെ റാപ്പിംഗ് ഇൻ മൈ ബോഡി എന്ന് പറയുമ്പോൾ വെറും മേലത്തെ റാപ്പിംഗിന് മാത്രം ആവണമെന്നില്ലല്ലോ. അതിന്റെ ഡീപ്പർ ലെവലിൽ അതേ ടെർമിനോളജി ഉപയോഗിക്കുന്നതെങ്കിൽ സംവാദത്തിൽ തെളിവിനായി ഉദ്ധരിച്ചത് സൂറത്ത് നൂറിലെ 40-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ അവിശ്വാസികളുടെ ഹൃദയത്തെ പറ്റിയുള്ള, അല്ലെങ്കിൽ ഹൃദയം എങ്ങനെയാണെന്ന് അന്നത്തെ അറബികൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപമയാണ്. ഒരു ഉപമ അല്ലെങ്കിൽ ഒരു അനാലജി എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക് ഡിവൈസ് ഉപയോഗിക്കുന്നത് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് പരിചയവും പരിചിതവും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമായിരിക്കും. അപ്പോൾ അതിനർത്ഥം ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആശയം അക്കാലഘട്ടത്തിലെ അറബികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിൽ അവർക്ക് അറിയാത്തൊരു കാര്യമാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അറബികളുടെ നാടോടി വിജ്ഞാനം മാത്രമാണ് ഖുർആനിലുള്ളത് എന്ന് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ്. ഒന്ന്, ആഴക്കടൽ അന്ധകാരമയമാണെന്ന് നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ് ഇല്ല. ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും. ഇരുട്ടുകളുടെ ഉപമ പറയുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ കാലത്തെ ആളുകൾ സമുദ്രത്തിൽ ഇരുട്ട് ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും അന്നത്തെ വിവരം അനുസരിച്ചുണ്ടാകാം. ഇല്ല, ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും. ഇരുട്ടുകളുടെ ഉപമ പറയുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ കാലത്തെ ആളുകൾ സമുദ്രത്തിൽ ഇരുട്ട് ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും അന്നത്തെ വിവരം അനുസരിച്ചുണ്ടാകാം. ഇല്ല, ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. എങ്ങനെ ഇരിക്കണം? ഇവിടെ സംബന്ധിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എം എം അക്ബർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അവിടെ ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്, അത് ലെയർ ലെയർ ആയിട്ടുണ്ട് എന്നത് എം എം അക്ബർ പറഞ്ഞത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് എം എം അക്ബറിന് മുന്നേയുള്ള ഒരു ആൾക്കും, പ്രത്യേകിച്ച് മുഹമ്മദ് നബിക്ക് പോലും മനസ്സിലാകാത്ത കാര്യമാണ്. തഫ്സീർ എഴുതിയ ഒരാൾക്കും പിടികിട്ടിയിട്ടില്ല. എം എം അക്ബർ ആണ് ആദ്യമായിട്ടത് ഇവിടെ മനസ്സിലാക്കി ഇത് നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വിഷയം ഇങ്ങനെ ഉപമ നടത്തുന്ന സമയത്ത്
അതിന്റെ ബേസിക് കാര്യം പോലും അറിയാത്തൊരു മണ്ടനാണ് നമ്മളുടെ പടച്ചോൻ എന്നും കൂടി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ പണിക്ക് മൂപ്പര കൊള്ളൂല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വളരെ എന്താണ് വിശ്വാസികളുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മറ്റ് തഫ്സീറുകളൊന്നും ഇനി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഇനി എമാം അക്ബർ ഇതിനെ കുറിച്ച് എന്തു പറയുന്നു എന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതാണ് ഇനിയുള്ള കാലത്തിന്റെ വഴികാട്ടി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോ നമുക്ക് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ, ബിഫോർ അക്ബർ ആൻഡ് ആഫ്റ്റർ അക്ബർ എന്നുള്ള രീതിയിൽ ഇസ്ലാമിനെ രണ്ടാക്കി പകുത്ത് നമ്മൾ മുന്നിൽ വെച്ചു തന്നിരിക്കുകയാണ് ഇവിടെ എമാം അക്ബർ. അതായത് തഫ്സീറും അതുപോലെ ഖുർആനിനെ മനസ്സിലാക്കേണ്ട രീതിയും എല്ലാം. ബിഫോർ അക്ബർ എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ ഒരു ലോകമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളുടെ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതുവരെയുള്ള എല്ലാ മുസ്ലിങ്ങളും ജീവിച്ചിരുന്ന ജാഹിലിയത്തിലാണ്. എമാം അക്ബർ ആണ് സത്യത്തിൽ ഇവിടെ ആ ജാഹിലിയത്തിന് ഒരു അന്ത്യം കൊണ്ടുവന്ന് യഥാർത്ഥ അർത്ഥങ്ങൾ ശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിലേക്ക് ഇതുപോലെ കുത്തി നിറച്ച് നമ്മളെ ദഹനക്കേടുണ്ടാക്കി വെച്ച് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ അത് നമ്മൾ ഉൾക്കൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എമാം അക്ബറിന്റെ പാത പിന്തുടരുന്നതായിരിക്കും നല്ലത്. അവിടെ ചിലപ്പോ പടച്ചോൻ പൊട്ടനാണ് എന്നൊക്കെ നമുക്ക് തോന്നും, ഉപമ പോലും പറയാൻ അറിയാത്ത, അത് നമ്മൾ കാര്യമാക്കേണ്ട. This part of the program is sponsored by Sorgham.